ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നാവിക പടയോട്ടത്തിന്റെ കഥകളുടെ ഒരു പ്രദർശനമുണ്ട്. ഗൾഫിൽ ആദ്യമായി പോർച്ചുഗീസുകാർ കാൽക്കുത്തി അന്ന് തൊട്ടുള്ള ചരിത്രമാണ് ഇതിലുള്ളത്. ഇസ്ലാമിക അറബ് ലോകത്ത് നിന്ന് പോർച്ചുഗീസുകാർക്ക് എന്തൊക്കെ പഠിക്കാൻ ഉണ്ടായിരുന്നു എന്നും ഇവിടെ കാണാം. ഇബ്നു ബത്തൂത്തയുടെയും അഹമ്മദ് ഇബ്നു മാജിദിന്റെയും സാഹസിക യാത്രകളുടെ വിവരങ്ങളും ചിത്രീകരണങ്ങളും സഞ്ചാരികളുടെയും നാവിക മേധാവികളുടെയും രേഖകളും യുദ്ധങ്ങളും സംഭവ ബഹുലമായ ചരിത്രത്തിലുണ്ട്. അവിസ്മരണീയ രേഖകളാണ് ഇവിടെ കൊത്തിവച്ചിരിക്കുന്നത്. പോർച്ചുഗീസ് ഗണിത ശാസ്ത്രജ്ഞൻ പെട്രോനോസ് ലാറ്റിൻ ഭാഷയിൽ 1547 പ്രകാശനം ചെയ്ത ഗ്രന്ഥത്തിന്റെ പകർപ്പുകൾ ഇവിടെയുണ്ട്. അബു അബ്ദുല്ല മുഹമ്മദ് ഇബ്നു അഹമ്മദ് എന്ന സ്പെയിനിലെ കോർഡോബയിലുള്ള മഹാപണ്ഡിതൻ എഴുതിയ ഇതൊക്കെ സംബന്ധിച്ച ചരിത്രവും കരാറുകളും ഒക്കെ ഇവിടെ കാണാനായി നിവർത്തിവെച്ചിട്ടുണ്ട്. 10th century നോട്ടിക്കൽ സയൻസ് ഷിപ്പ് നിർമ്മാണത്തിനും അതുപോലെ ലൈബീരിയൻ ലോകത്തിന്റെ കഥകൾ നാവിക ചരിത്രം പറയുന്ന യാത്രയുടെ സാങ്കേതികതയും സാഹസങ്ങളും ഒരുപോലെ പ്രതിനിധാനം ചെയ്യുന്ന പുസ്തകങ്ങൾ എങ്ങനെ ആകാശത്ത് നോക്കി കടലിലൂടെ കപ്പലോടിക്കാം എന്നതിന്റെ ശാസ്ത്രവും ഒക്കെ വിവരിക്കുന്ന പൗരാണിക ഗ്രന്ഥങ്ങൾ എന്നിവ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. 18th century അപൂർവമായ ഗ്രന്ഥങ്ങൾ ശാസ്ത്ര സാങ്കേതിക സംഭവങ്ങളിലെല്ലാം കപ്പൽ നിർമ്മാണത്തിൽ 1616 സ്വീകരിച്ച നവീന രീതികൾ പോലും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1490 മുതൽ വാസ്കോഡഗാമ എപ്രകാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇന്ത്യയിലെത്തി തുടങ്ങിയ കാര്യങ്ങളും ലിസ്ബൺ ചരിത്രവും ഒക്കെ ഇതിൽ അനാവൃതം ആണ്. 16th century ഏഷ്യ എന്തായിരുന്നുവെന്ന ബാർബോസയുടെ വിശദീകരണങ്ങളും സുപ്രസിദ്ധമായ നാവികമാപ്പുകളും 1459 മുതൽ 1502 വരെ ഉണ്ടായിട്ടുള്ള ചിത്രീകരണങ്ങളും അറേബ്യൻ പെനിൻസുലയുടെ ഇന്ത്യ മഹാസമുദ്രത്തിനും പുറമെ കോട്ടകൊത്തളങ്ങൾ ഗൾഫ് മരുഭൂമി അതിൽ വഹിച്ച പങ്കും ഇവിടെ പറയുന്നു. കോർ ഗൽബ എന്ന പ്രസിദ്ധമായ കോട്ടയുടെ മോഡലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈം ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.